I'm Luke. Christopher Luke. Look here, Mr. Luke. പാഴാക്കാൻ ഒരു സെക്കൻഡ് സമയം പോലും ഇല്ല. ആ വീട്ടിൽ വെച്ച് തന്നെ കൊല നടന്നാൽ നമുക്ക് ഗുണം വളരെയാണ്. നമുക്ക് ക്യാഷിന്റെ കാര്യത്തിലേക്ക് കടക്കാം. 100,000 രൂപയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 100,000? ഇനി കാശിന്റെ കാര്യത്തിൽ വർത്താനം പറഞ്ഞ് സമയം കളയണ്ട. അതെ അതെ, ലൂക്ക് പറഞ്ഞ് സംഘിക്കാൻ സംഭവിച്ചിരിക്കുന്നു. പിന്നെ അവരത്ര ചില്ലറക്കാരൊന്നുമല്ല, നല്ലൊരു കാവൽക്കാരനെ നിർത്തിയിട്ടുണ്ട്. ഞാനൊരു രാത്രി അവനായിട്ടൊന്ന് ഏറ്റുമുട്ടി, അന്ന് ഞാൻ അവനെ തട്ടിയനെ. പിന്നെ 50,000 രൂപ അഡ്വാൻസ് ആയി കിട്ടണം. ഈ ലൂക്കിന്റെ ഒരു കാര്യം, കാശിന്റെ വിഷയത്തില് ലൂക്കിന് ക്യാഷിന്റെ കാര്യത്തിൽ യാതൊരു മയവുമില്ല. അത് വിൽക്കറിയാം. ആ അതെന്തെങ്കിലും ആട്ടെ, 9 മണിയോടെ താൻ അവിടെ എത്തുന്നു. കൃത്യം 9:30 സംഭവം നടക്കുന്നു. കൃത്യം 9:30 ഞാൻ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസിന് എന്തു വിവരം? ആ പയ്യന്മാരാ പെണ്ണിനെ കൊന്നു എന്നുള്ളത്. പോലീസ് എത്തുന്നു, അവന്മാരെ അറസ്റ്റ് ചെയ്യുന്നു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇത് തന്നെ ആയിരിക്കും അയാള് പറഞ്ഞ വീട്. ഈശ്വര, എന്റെ അച്ഛൻ. താങ്ക് യു ഡാർലിംഗ്. നമസ്കാരം. ആരാ? വല്ല പിരിവിനോ മറ്റാണെങ്കിൽ ഇവിടുന്നൊന്നും പ്രതീക്ഷിക്കണ്ട. അയ്യോ അല്ല, ഇനി ഈ ഭൂമുഖത്ത് ചുറ്റാൻ ഒരിടമില്ല. ലക്ഷണപ്രകാരം അന്വേഷിച്ചപ്പോ എന്റെ മകനാണെന്ന് കരുതാവുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. മകനോ? അതെ. ആയില്ലഞ്ചേരി കോവിലത്തെ തമ്പുരാനാ. നാട് മുഴുവൻ സ്വന്തം. ആനയും അമ്പാരിയും പരിചാരകന്മാര് തന്നെ 100 കണക്കിന്. പക്ഷേ ഇദ്ദേഹം ഒന്ന് പുത്രദൂക്കത്താൽ തപിക്ക. എന്റെ മകൻ എവിടെ ഒന്ന് വേഗം പറയാ. ഹി ലുക്സ് ലൈക്ക് യു. ഓ, മനസ്സിലായില്ല. അല്ല, നിങ്ങളെ പോലെ ഇരിക്കുന്ന. അതെ അതെ അതെ. ഇത്രയും വലിയ തരവാറ്റിലെ കുട്ടിയാണെന്ന് കണ്ടപ്പോ തോന്നിയേയില്ല. അപ്പോ ആള് ഇവിടെ തന്നെയുണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ? നോ പ്രോബ്ലം, ഹി ഈസ് സ്റ്റേയിങ്. അപ്സ്റ്റെയർസ്. ഐ വിൽ ഷോ യു. ഞാൻ കാണിച്ചു തരാം. കം ഓൺ. ഞാൻ പറഞ്ഞില്ലേ, ഒടുവിൽ ദൈവം നമ്മളെ രക്ഷിച്ചു. ഇതുവരെ അയാള് ഒറ്റയ്ക്ക് എവിടെയും താമസിച്ചിട്ടില്ല. ഇവിടെ എങ്ങനെ കഴിയുന്നു ആവോ? ഇവിടെ പുള്ളിക്കാരന് ഒരു കുറവില്ല. പിന്നെ ജോലിയെല്ലാം ചെയ്യാൻ ആ കർമ്മൻ വേലക്കാരുണ്ടല്ലോ. കടുക്കനക്കി ടാബ്ലറ്റ് ഇരിയറ്റ്. നീ ആ MRC മകളല്ലേ? സിറ്റി ടാക്കീസ് കൊണ്ടുപോയ? അതെ. നീ എങ്ങനെ ഇവിടെ വന്നു? കുഞ്ഞുകൂട്ടറിവിടെ കുഞ്ഞുകൂട്ടറിവിടെയല്ല. ചെറിയമ്പ്ര കല്യാണം കഴിച്ചോ? കരുതാക്ക വളയ്ക്കാനോ? സന്ദർഭം നോക്കാതെ വെട്ടിത്തര എഴുന്നള്ളിക്കല്ലേ ചെറിയാവുന്നേരെ. കുഞ്ഞുട്ട ആരാ നീ? കുഞ്ഞുകൂട്ടറവിടെ? തമ്പുരാനെ. കുഞ്ഞുട്ട, കുഞ്ഞുകൂട്ടൻ എവിടെ? കീപ് സൈലൻസ് പ്ലീസ്. മലയാളത്തിൽ പറയൂ, കൊല്ലും ഞാൻ തന്നെ. കുഞ്ഞുട്ട എവിടെ? എന്തൊക്കെയാ ഈശ്വര ഞാൻ കേൾക്കുന്നത്? ആ മാറാച്ചക്കനാ ഇതൊക്കെ കാരണക്കാരൻ. ഏതൊക്കെയാണ് അവിടെ നിൽക്കാൻ അവിടെ നിൽക്കാൻ അവിടെ ആശയ ആരോ കൊണ്ടുപോകുന്നു. അയ്യോ, MRC ആളുകളായിരിക്കും. അവിടെ എങ്ങനെയും രക്ഷിക്കണം. എങ്ങനെ? വാ, വയനെടുക്കാം. പെൺകുട്ടിയെ പിടിച്ചോണ്ട് പോയി. പെൺകുട്ടി എവിടെ? തട്ടിക്കൊണ്ട് പോയി. തട്ടിക്കൊണ്ട് തന്നെ അറിയോ? അറിയ അറിയ. ഒരു കറുപ്പ് കാറും ആ കൊണ്ടുപോയി. കറുത്ത കാറല്ലേ? കറുപ്പ് കാർ. കം ഓൺ, ചേസ് ദ കറുപ്പ് കാർ. ഇവിടുത്തെ ഫേമസ് അഡ്വക്കേറ്റ് ആരാ? അത് പിന്നെ ആർക്കറിയാത്തത്? നമ്പ്യാരൻ. നമ്പ്യാരെ. ഏകദേശം 1 കോടി രൂപയുടെ സ്വത്തുക്കൾ എഴുതി വാങ്ങിക്കാൻ
എത്ര രൂപയുടെ മുദ്രപത്രം വേണ്ടി വരും? അത് കുറെ വേണ്ടി വരും, എനിക്ക് വ്യക്തമായിട്ടറിയില്ല. സബ് രജിസ്ട്രാർ ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാം. ഇത് മതിയാവോ? സാമുദ്രോഹി അല്ല, കാശി എന്നേച്ച് പോടാ പരമദ്രോഹി. അയ്യോ ചതിച്ചല്ലോ. മുദ്രപത്രം കാശിയെ അടിച്ചോണ്ട് പോയത്. എങ്ങോട്ടാണ് പോയത്? അഡ്വക്കേറ്റ് നമ്പ്യാരൻ നമ്പ്യാരത്തേക്ക് പോകുന്നാ പറഞ്ഞത്. അഡ്വക്കേറ്റ്? അഡ്വക്കേറ്റ് നമ്പ്യാരൻ നമ്പ്യാർ. അയ്യോ എന്നെ കൂടെ കൊണ്ടുപോ, ഞാനും പറയ. മിസ്റ്റർ എം ആർ സി? യെസ്. ഐ എം ക്രിസ്റ്റഫർ ലൂക്ക്. തട്ടിയോ? ഇല്ല, തട്ടുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയണമായിരുന്നു. കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ഉറപ്പിച്ചതല്ലേ? അതെ, പക്ഷേ ചെറിയൊരു മാറ്റം. കുട്ടിയെ ജീവനോടെയോ ശവമായിട്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടണമെങ്കിൽ എനിക്ക് 50 ലക്ഷം രൂപ തരണം. താൻ കളി പറയുകയാണോ? കളി പറയേണ്ട നേരത്തെ ഞാൻ കളി പറയൂ. ഇത് കച്ചവടമല്ലേ? എടാ ലൂക്കേ, നീ ഇവിടുന്ന് പോയപ്പോ പറഞ്ഞല്ലോടാ ഇപ്പൊ പറയുന്നത്. താഴേക്ക് 40 വട്ടം വാക്ക് മാറ്റാടാ. കൂടുതൽ സംസാരിക്കണമെന്നില്ല. 1 കോടി രൂപയുടെ സ്വത്ത് കിട്ടുന്ന കാര്യമല്ലേ, അതിൽ പകുതിയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ആ എന്നാ നീ അവളെ കൊല്ലടാ. എം ആർ സി അളിയോ, മത്തായി നല്ലപ്പോഴല്ല ആടിനെ കറക്കുന്നത്. അവളുടെ സകല സ്വത്തുക്കളും ഞാൻ എന്റെ പേരിലെഴുതി വാങ്ങിക്കും. താൻ മുട്ടയടിച്ചു വല്ല ബസ് സ്റ്റോപ്പിന്റെ മുന്നിൽ പോയിരിക്കെ പിച്ചെ തന്നെ ജീവിക്കാം. എടാ പന്നി, ഞാൻ നിന്റെ പെങ്ങളെ കൊല്ലും. ആ എങ്കിൽ പിന്നെ സൗകര്യമായി. ശേഷം കാലം സെൻട്രൽ ജയിലിലെ ശാപ്പാടും അടിച്ച് ചൊറിയും കുത്തിയിരിക്കാം. അളിയോ, തനിക്ക് ഈ ലൂക്കിനെ ശരിക്കറിയില്ല. ഹലോ, ഹലോ, എന്താ എങ്ങോട്ടാ? ചേച്ചേ, നിന്നെ കൊല്ലും നിന്റെ മറ്റവനെ കൊല്ലും. അതിനു മുമ്പ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന നിനക്ക് നല്ലത്. Excuse me, advocates. Yes, Nambiar and Nambiar. അതെ അതെ. ഹലോ, ഇരിക്കൂ. ഇരിക്കാനൊന്നും ടൈമില്ല. എനിക്കൊരു പെൺകുട്ടി കുറെ സ്വത്തുക്കൾ എഴുതി തരാമെന്ന് പറഞ്ഞു. അതിന്റെ ഒരു പേപ്പർ ശരിയാക്കാനാ. ഇതിൽ അവളെ കൊണ്ട് ഒപ്പിടിക്കണം. ഇടിവിക്കാം. പെൺകുട്ടി എവിടെ? പെൺകുട്ടി കാറിലുണ്ട്, വിളിക്കാം. ആദ്യം നിങ്ങൾ പേപ്പർ ശരിയാക്കണം. ആദ്യം ഞങ്ങൾ പെൺകുട്ടി ഒന്ന് കണ്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. കമാൺ, ക്യൂ. താങ്ക് യു. കോട്ട് പിന്നെ തരാട്ടോ. കർത്താവേ, എന്റെ കാറ്! പെൺകുട്ടി എവിടെ? പെൺകുട്ടി ആ കാറിലുണ്ടായിരുന്നു. അതിനിപ്പോ കാർ എവിടെ? ആ എം ആർ സി എങ്ങാണ്ട് കൊണ്ടുപോയി കാണും. ഏത് എം ആർ സി? ഇനിയിപ്പോ നമ്മൾ നോക്കി എന്നിട്ട് കാര്യം. വാ, ഞങ്ങളുടെ വണ്ടിയുടെ കയറിക്കോ. അയ്യോ ചേട്ടി, എന്തുപറ്റി? ഞങ്ങളിപ്പോ വാദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേസിൽ എതിർഭാഗം വക്കീലിന്റെ ആൾക്കാരാ ഉപദ്രവിക്കുന്നുള്ളത് ഉറപ്പാ. ഇവരെ ശരിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനും പെൺകുട്ടി വീണ്ടെടുക്കാനും പറ്റൂ. ഡോണ്ട് വറി, ഐ വിൽ ഡീൽ ഇറ്റ് ഔട്ട്. പുടിങ്ങടാ അന്ന ഫ്രോഡ് രാമേന്ദ്രനെ. രാമേ, തൂക്കേറടാ. മാറിക്കടാ, ഞാൻ കവനാ വേണ്ടത്. Yeah!
കലക്ക് കൈകൊട്. കം, ലെറ്റ്സ് ഗോ. ഓക്കെ. പിടിച്ചു ഒതുക്കറ. അയ്യോ, ഇവന്മാരാണോ? ഇനി ഒന്നും നോക്കാനില്ല ലൂക്കെ, അടിച്ച് നിരപ്പാക്കി വിട്ടരു. ഏറ്റു അവന്മാരെന്നെ പറ്റിച്ചു. ആ, ഇവന്മാരാണ് എല്ലാരെയും പറ്റിക്കുന്നത്. കമോൺ, ലെറ്റ് അസ് ഫോളോ. വേഗം ചവിട്ടി വിടടാ. ഇതിന് ഇത്ര സ്പീഡേ ഉള്ളൂ. ഒരു കർത്താവേ, ആ പെണ്ണിനെ കൊണ്ട് അവന്മാർ രക്ഷപ്പെടും. ആ പെണ്ണിനെ നിങ്ങൾക്ക് എവിടെ കിട്ടി? എന്റെ കാർ അവിടെ. എം ആർ സി പെണ്ണിനെ കൊണ്ട് കറുത്ത കാറിൽ പോകുന്നു കണ്ടു. ഞങ്ങൾ കാർ തടഞ്ഞു, രണ്ടും കൽപ്പിച്ച് പൊരുതി പെണ്ണിനെ ഞങ്ങൾ വിട്ടെടുത്തു. ഓഹോ, അപ്പൊ അവനും ഇറങ്ങിയിട്ടുണ്ട്. ആ വക്കീലുമാര് അവന്മാർ എം ആർ സിയുടെ ആളുകളാണോ? അയ്യോ, അവന്മാര് ഭയങ്കരമാര്. പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ്, സിറ്റി ടൈഗേഴ്സ്. സിറ്റി ടൈഗേഴ്സ്? ഒരുത്തനും എനിക്ക് പ്രശ്നമല്ല. വണ്ടി വേഗം വരോ. ഞങ്ങളും നിങ്ങളുടെ മകളെ അന്വേഷിച്ച് ഇറങ്ങിയത്. ഞങ്ങളെ കണ്ടപ്പോ നിങ്ങൾ എന്തിനാ ഓടിയത്? ഓടിയതോ? ഓടിയത് ഞാൻ എന്റെ മകളെ. ഞാൻ മൂത്രമൊഴിക്കാൻ ഓടി. മൂത്രത്തേക്കാൾ വലുതല്ലേ മകൾ? നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ, നമുക്ക് അന്വേഷിക്കാം. കിഡ്നി ട്രബിൾ ഉണ്ട്. കിഡ്നി രണ്ടെണ്ണം ഉണ്ടല്ലോ, മോൾ ഒന്നല്ലേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെ വരൂ, നമുക്ക് അന്വേഷിക്കാം. എന്റെ മകളെ കിട്ടിയാ എന്നെ തന്നെ ഏൽപ്പിക്കണം. പിന്നെ വേറെ ആരെ ഏൽപ്പിക്കാൻ? കമോൺ, എന്റെ കുഞ്ഞുകൂടെ തമ്പുരാൻ, കമോൺ ഇങ്ങോട്ട്, കമോൺ. ഏയ് 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 ഏയ്
പോയി
പോച്ചടാ, എല്ലാമേ പോച്ചു. നമ്മൾ അനുഭവിക്കുന്നു, നമ്മൾ അനുഭവിച്ചേ അപ്പോഴേ പ്രവചനം ഫലിച്ചു. കറുത്ത കാറ് ജലം, ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. ഇപ്പൊ തമ്പുരാനോട് പറയുന്നു, യു ആർ അണ്ടർ അറസ്റ്റ്. കറക്റ്റ് സമയത്ത് വല വീശിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കാറ്റ് പോയനാശാനെ. വലക്ക് ഇത്ര ഭാരം തോന്നിയപ്പോ ഞാൻ കരുതി വല സ്രാവോ മറ്റോ ആയിരിക്കും. നിങ്ങളെ പേരെന്താ? റഫീഖ്. പറ്റിയ നാട്ടിലേക്കൊക്കെ ഒന്ന് വരും കേട്ടോ. ഷുവർ, ഐ ട്രൈ. കുഞ്ഞൂട്ടൻ, നമ്മുടെ കുഞ്ഞൂട്ടൻ. രാമേന്ദ്ര അച്ഛൻ. മുപ്പത് വയസ്സായിട്ടും ഞാൻ മരിച്ചില്ല അച്ഛാ. ഇപ്പൊ എന്താടോ പഠിക്കണേ? എന്തായി? നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാൻ മോനെ. വേണമെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരാനോ? തിരിച്ചു വരണ്ട, മതിയായ അച്ഛ, എനിക്കൊക്കെ മതിയായി. നമുക്ക് നമ്മുടെ വീടും നാടും തന്നെ നല്ലത്. എങ്ങോട്ടാട്ട് മലയിൽ കുടുങ്ങി നിങ്ങൾ രക്ഷപ്പെട്ട വിവരം വയർലെസ് മെസ്സേജ് മുഖേന ഞാൻ അറിഞ്ഞു. ഇന്റർനാഷണൽ ക്രിമിനൽസിനെ പിടിക്കാൻ സഹായിച്ച നിങ്ങൾ എല്ലാവരോടും ഡിപ്പാർട്ട്മെന്റിനും എനിക്കും നന്ദിയുണ്ട്. വർഷങ്ങളായി ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഈ മെഡലുകൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എടുത്തണിയാൻ സർവഥാ ഞാൻ യോഗ്യരാണ്. മകനെ തിരിച്ചു കിട്ടിയല്ലോ. പിഞ്ച് പെൺകുട്ടിയെ ക്രൂരമായി കൊല്ലാൻ ശ്രമിച്ച എം ആർ സി പ്രൊഫഷണൽ കില്ലർ ലൂക്ക്, കിഡ്നാപ്പറും കുറ്റവാളിയുമായ റാംബോ ചാക്കോച്ച്, കള്ളനോട്ടടിക്കാരനും അന്തർദേശീയ ചാരനുമായ ചെട്ടിയാർ, ഇവരെ എല്ലാം അകത്താക്കിയതിന് നിങ്ങൾ മൂലം എനിക്ക് നാഷണൽ അവാർഡ് വരെ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. താങ്ക് യു വെരി മച്ച്. Put them into the van and to the jail. Poi varte. Oh, thank you very much. Oh. Navinu vaikenda namukku povan mole. Va. Namukku povan Ramendra. Achcha njan nirbandhichu konda Ramendra enne ingotte kondu vannathu. Roopam muluvan kallamaru kondu poi. Ninne tirichu kittillo. Baaki onnum enikku ariyanda. Va Ramendra. അല്ലെങ്കിൽ വേണ്ട രാമേന്ദ്രൻ തൽക്കാലം വരണ്ട, ഈ കുട്ടിക്ക് തുണക്കാരുമില്ലല്ലോ. വരട്ടെ. നമസ്കാരം കേട്ടാ.